ചപ്പാത്തി പറഞ്ഞാൽ ഇത്രയും സന്തോഷം വേറെ എന്തിലാണ് കിട്ടുക അല്ലേ? ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, എൻ്റെ ദൈവം എനിക്ക് മേല, ഞാൻ എന്തേ വരാൻ താമസിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഈ സാധനം ഇവർക്ക് പൊട്ടിച്ചിട്ടൂടെ. കാണാൻ തന്നെ ഒരു ബ്യൂട്ടി ആയിട്ടുണ്ട്, അടിപൊളി. അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടെ സ്റ്റക്കായി പോയി. അടിപൊളി. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എനിക്കും പ്രത്യേകിച്ച് ഭയങ്കര താല്പര്യമുള്ള ഒരു സംഭവമാണ് ഫുഡ് വ്ളോഗ്. എല്ലാവർക്കും, മലയാളികൾക്കെല്ലാം ഒരേപോലെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഷാപ്പിലെ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കാം, ഞാൻ കള്ളു കുടിക്കത്തില്ല. എനിവേ, മറ്റേ മദ്യപാനം മീൻസ് ആരോഗ്യത്തിന് ഹാനികരം, അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ നിൽക്കുന്നത് നെട്ടൂര് ഷാപ്പിലാണ്. ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇവിടെ. അതുമാത്രമല്ല ആംബിയൻസ് ഒരു രക്ഷയില്ല, ഞാൻ അങ്ങോട്ടെല്ലാം കൊണ്ട് കാണിച്ചു തരാം. നമ്മുടെ നെട്ടൂര് പാലത്തിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു ഷാപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്ത് കയറി ഇവരെ സ്പെഷ്യൽസ് എന്തൊക്കെയാന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഹായ് ചേട്ടാ. ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാപ്പിൻ്റെ ഓണർ. ഇവിടെ ചേട്ടൻ പേരെന്താ? ദിലീപ്. ദിലീപ് എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഒത്തിരി നാളായോ ഇവിടെ തുടങ്ങിയിട്ട്? അടിപൊളി. 10-50 വർഷമായിട്ടുള്ള ഷാപ്പാണ്. ഞാനിങ്ങനെ ഫുഡിൻ്റെ കാര്യം ഇങ്ങനെ അറിഞ്ഞു ഇവിടുത്തെ. ഇങ്ങനെ ഞങ്ങളിങ്ങനെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ നോക്കിയപ്പോഴാണ് ഇവിടുത്തെ ഷാപ്പിൻ്റെ ഒരു അറിയുന്നത്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് കിച്ചണൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഓക്കെ, അപ്പം നിങ്ങളുടെ സ്പെഷ്യൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, എന്നാ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. ആദ്യം ഓക്കെ, ഫസ്റ്റ് കപ്പയാണത്. അടിപൊളി കപ്പ. പിന്നെന്താ ഉള്ളത്? ഓ, അപ്പൊ സാധാരണ പോലെ അല്ല കപ്പയല്ല. ഓ, കപ്പ ഇടിച്ചു കൂട്ടിയത്. എന്താണ് ഇടിച്ചു കൂട്ടിന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെ? പച്ചമുളക്, വേപ്പില, കറിവേപ്പില അല്ലേ? ആ, വേപ്പില, കടുക്, എല്ലാം കൊണ്ട് ഇട്ട് ഒരു മിക്സ് ചെയ്തൊരു സ്പെഷ്യൽ കപ്പയാണ് കേട്ടോ. അടിപൊളി. അടുത്തെന്താ? ചിക്കൻ മുളകായി. ചിക്കൻ മുളകായി. മുളകായി, അത് കൊള്ളാം. ചിക്കൻ മുളകായി. ഓക്കെ. എന്റെ കൂട്ടൊക്കെ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന മസാലയാണോ അതോ പുറത്തുനിന്നൊന്നുമില്ല? എല്ലാം ഇവിടെ. മുതലാളി ഹൃദയം പിടിച്ചോ. ഓ, അപ്പൊ അതാണ് ടേസ്റ്റ് കേട്ടോ. എല്ലാം നമ്മൾ പുറത്തുനിന്ന് കറി മസാലാസ് ഒന്നും വാങ്ങിക്കുന്നതല്ല, ഇവര് തന്നെ എന്തൊക്കെയോ ഇടിച്ചിട്ടൊക്കെയുള്ള പരിപാടികളാണ്. ഓക്കെ, നെക്സ്റ്റ്. ചിക്കൻ മുളക്, ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ഓക്കെ, ആ അത് പിന്നെ നമ്മുടെ ഒന്ന് കറി, ഒന്ന് റോസ്റ്റ് കേട്ടോ. വേറൊരു വെറൈറ്റി. ഓക്കെ, അപ്പൊ സാധാരണ എല്ലായിടത്തും ഒന്നെങ്കിൽ ഫ്രൈ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഇത് ഡ്രൈയും അല്ല, റോസ്റ്റ് അല്ല, അല്ലേ? അങ്ങനെ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കക്കയിറച്ചിയാണ്. ഓക്കെ, അടിപൊളി. താറാവ്. താറാവ്. ഓ, താറാവ് എന്താ? മപ്പാസ് ആണോ? മപ്പാസ്. ഓക്കെ, അത് കളർ കണ്ടപ്പോ മനസ്സിലായി. താറാവ് നല്ല അടിപൊളി മപ്പാസ് ഉണ്ട് കേട്ടോ ഇവിടെ. കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. പോർക്ക്. ആ, നമ്മുടെ ഫേവറേറ്റ്. എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പോർക്ക്. അപ്പൊ അടി റോസ്റ്റ് ആണ് തോന്നുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റി ഫ്ലഷ് ആണ് പന്നി. ചിലർക്ക് പന്നി എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്കൊന്ന് ബീഫിനെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് പന്നിക്കാം. വേറെ അടുത്തത് മുയല്. അയ്യോ, മുയലോ? മുയല് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിക്കാനും പറഞ്ഞു. പക്ഷെ മുയല് കഴിക്കാൻ എന്തോ ഒരു പ്രശ്നം എനിക്കറിയത്തില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മുയൽ കഴിക്കണമെങ്കിൽ മധുര രസമായിരിക്കും. മധുരമാണോ? ആ, മുയലിന്റെ ഇറച്ചി കറി വെച്ച് കഴിഞ്ഞാൽ മധുര രസമായിരിക്കും. ഇതിന് അവര് രസം വരത്തില്ല. നോർമലി മുയൽ കഴിക്കുന്നിടത്തൊക്കെ ഒരു മധുരം ഉണ്ടാവും, പക്ഷെ ഇവിടെ മധുരം ഇല്ലാതെ സ്പെഷ്യൽ റെസിപ്പിയിലാണ് കേട്ടോ ഇവിടെ വെക്കുന്നത്. അപ്പൊ എല്ലാരും വന്ന് കഴിക്കാൻ മറക്കരുത്. മുയലൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ കാണുമല്ലോ. അതെന്താ? കൂന്തൽ. ആ, കൂന്തൽ. കണവ. കണവാന്നല്ലേ ഇതിന് നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്ന കണവ അല്ലേ? ആ, കണവ. കൂന്തൽ കണവ പല പേരുകളുണ്ട്. റോസ്റ്റ് ആണല്ലേ? ഫ്രൈ ആണ്. ഫ്രൈ ആണ്. ഓ, അടിപൊളി. കണവ ഫ്രൈ ഉണ്ട് കേട്ടോ. അച്ഛന്റെ ഫേവറേറ്റ് ആണ് കണവ ഫ്രൈ. ചെമ്മിൻ ഫ്രൈ. ചെമ്മിൻ, അടിപൊളി. ഫ്രൈ ആണ്. നമ്മൾ ഇനിയിപ്പോ ഇത് റെഡി ആയി വെച്ച കഴിഞ്ഞപ്പോ ഒന്നുകൂടി റിട്ടേൺ റെഡി ആയി വരുമല്ലോ. കൂടായി വരുമ്പോ ഒന്ന് ട്രൈ ആവും. ഒന്നുകൂടെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതിപ്പോ ഒന്ന് ജസ്റ്റ് ഇവരൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്ക. ആ ഓർഡർ അനുസരിച്ച് കുറച്ച് പുടിക്കൈകളൊക്കെ വേറെ ഉണ്ട്. ഓക്കെ, അടിപൊളി. ഞണ്ട്. സൂപ്പർ. ഞണ്ട് കറിയാണോ? ഞണ്ട് റോസ്റ്റ്. റോസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. കാട.
കാട ആ ഓക്കെ മറ്റേ കുഞ്ഞുകോഴി അല്ലേ ഓക്കെ കാടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാട എനിക്ക് തോന്നുന്നു ഭയങ്കര എന്തോ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഫുഡല്ലേ അതോ ഇനി എഗ്ഗാണോ എനിക്കറിയില്ല കൊള്ളാം എന്തായാലും കാട അപ്പൊ ഇത്രയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങളെ എറണാകുളം ഏരിയയിൽ നെട്ടൂരാണ് സ്ഥലം കേട്ടോ ഇതിലേക്ക് പോകുന്നവരാണെങ്കിൽ അല്ലാതെ ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പം ഇടിയപ്പം ഇടിയപ്പം നീന്തല ഓ എന്റെ പൊന്നെ ഇതെല്ലാം ഒരു ഫിഷിന്റെ തലയാണോ അതോ പല പല മീനിന്റെ ഒരു ഐറ്റം കേരയുടെ തലയാണ് ഓ ഇത് ഒറ്റയൊക്കെ ഓ എല്ലാം കൂടെ തലക്കറി ഭയങ്കര ടേസ്റ്റാണ് നോർമലി എല്ലാവർക്കും ട്രിവാൻഡ്രം സൈഡിലേക്കൊക്കെ ഇത് എടുക്കാനോ വേണ്ട ആ ഓക്കെ എടുത്തെടുത്തോ ട്രിവാൻഡ്രം സൈഡിലേക്കൊക്കെ തലക്കറി ഭയങ്കര നമ്മൾ വീട്ടിലും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് അടിപൊളി കേട്ടോ അപ്പം ഇത് ഉഷാമ ആണ് ഇവിടുത്തെ മെയിൻ കുക്കാണോ ആ മെയിൻ കുക്കാണ് കേട്ടോ ചേച്ചി അപ്പോൾ ചേച്ചി നല്ല അടിപൊളിയായിട്ട് കരിമീൻ വറുത്തതൊക്കെ ഇങ്ങനെ ഗാർണിഷ് ചെയ്യുന്നതൊക്കെ വളരെ ലാഘവത്തോടു കൂടിയൊക്കെയാണ് ഭയങ്കര എക്സ്പേർട്സ് ഒക്കെ ചെയ്യുന്നില്ല എന്തൊക്കെ എന്ത് ഭയങ്കര ചിരിയാണല്ലോ അപ്പൊ ചേച്ചിയാണോ ഇവിടുത്തെ മെയിൻ നോട്ടോ എല്ലാം ഫുഡ് പണ്ടേ ഇഷ്ടമാണോ കുക്കിംഗ് ഒക്കെ ആണ് അങ്ങനെയാണ് ഇവിടെ വന്നത് ഓ അപ്പൊ ഇവിടെ എല്ലാവർക്കും ചേച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര എന്ത് തോന്നുന്നു പ്രത്യേകം പറഞ്ഞു ചേച്ചിയുടെ കാര്യം പറയാതെ ഇവിടെ വ്ളോഗ് തീർക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ചേച്ചി ഇത് കൊണ്ട് കൊടുത്തോ നമ്മൾ വെറുതെ കസ്റ്റമേഴ്സിനെ ബോറടിപ്പിക്കണ്ട ഓക്കെ നമ്മൾ രണ്ട് മൂന്ന് ഐറ്റംസ് കൂടി ഉണ്ട് അതുകൂടെ കാണാം കേട്ടോ പിന്നെ കരിമീൻ വാഴയില പൊള്ളിച്ചത് അത് അവിടെയാണോ അടിപൊളി ഓ ഇതിങ്ങനെ വാഴയിലയിൽ ഇങ്ങനെ പൊള്ളിച്ചെടുക്കാണ് അല്ലേ അപ്പൊ താഴെ കനലിട്ടിട്ടുണ്ട് അപ്പുറത്ത് ഫ്രൈ ചെയ്യണം ഓക്കെ ഇപ്പൊ ടു ഇൻ വൺ പ്രോസസ് ആണ് കേട്ടോ ഒരിടത്ത് വാഴയിൽ പൊള്ളിക്കുന്നു അതേസമയം കരിമീൻ വറുക്കുന്നു അടിപൊളി ഇതെല്ലാം കരിമീൻ തന്നെ തരാം ഫിഷ് അല്ല ഇത് റെഡിയാക്കാനുള്ളതാണ് ഇത് മുയലിയൊക്കെ ബോയിൽ വെച്ചേക്കുന്നതാണ് സ്പെഷ്യൽസ് എല്ലാം കണ്ടല്ലോ അല്ലേ ഫ്രഷ് ആയിട്ടുള്ള ഓക്കെ അപ്പൊ എന്തായാലും ഇവിടുത്തെ സ്പെഷ്യൽസ് എല്ലാം പുറത്തേക്ക് പോട്ടെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം അപ്പം കുറച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയുമോ ഫുഡൊക്കെ അവർ റെഡിയാക്കുന്നതേ ഉള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഈ ഒരു പ്രകൃതി രമണീയമായ ഒരു സെറ്റപ്പ് പുറത്തിരിക്കാം കേട്ടോ അപ്പോൾ കൂടുതലും ഫാമിലീസൊക്കെ പുറത്ത് തന്നെ എന്നാലും ഫാമിലീസ് ആണെങ്കിൽ എല്ലാം നല്ല അടിപൊളി പിള്ളേരൊക്കെയാണ് ഫുൾ കഴിക്കാൻ ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും യൂത്ത് ഫുഡ് ഇഷ്ടപ്പെടുന്ന യൂത്തൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു നല്ല വൈബായിട്ടുള്ളൊരു പ്ലേസ് കാരണം ഇത് നോക്കിയാൽ നല്ല ഒന്നാമത് ആ വെള്ളമൊക്കെ എന്ത് ഭംഗി നോക്കിയാൽ വെള്ളം കായൽ പിന്നെ പുറത്തുള്ള ഈ ഉള്ള ഇരിപ്പ് അവർ പറഞ്ഞതുപോലെ ഫുള്ള് നമുക്ക് ഫ്രീഡം ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് അല്ലാതെ ആവശ്യമില്ലാത്തൊരു ഇൻട്രഡക്ഷൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല എന്തായാലും സൂപ്പർ സെറ്റപ്പ് എനിക്ക് ഇവിടുത്തെ വൈബ് ഒത്തിരി ഇഷ്ടമായി കേട്ടോ എന്തായാലും നമുക്ക് ഫുഡ് വരുന്നത് വരെ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി കാണാം ബാ ഞാനിങ്ങനെ ഇവിടെ പ്രകൃതിയിലിങ്ങനെ അലിഞ്ഞു നിൽക്കുകയാണ് അടിപൊളി കുറേ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ആ ചെമ്പരത്തി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി കളർ ഒരു പീച്ച് ചെമ്പരത്തി എന്നാൽ കംപ്ലീറ്റ്ലി റെഡും അല്ല കൊള്ളാം അടിപൊളി ഇവിടെ നോക്കിയാൽ ഒരു നല്ല പാലമുണ്ട് നെട്ടൂർ പാലമാണെന്ന് തോന്നുന്നു കേട്ടോ ചുമ്മാ ഞാൻ തള്ളിയതാണോ എന്നറിയില്ല നെട്ടൂർ എന്ന ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ പിന്നെ നെട്ടൂർ പാലമായിരിക്കുമല്ലോ എന്തായാലും ഫുഡ് വരാനായിട്ട് ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരിനി എപ്പോൾ കൊണ്ടുവരുമോ എന്താ ഇവിടുത്തെ ഈ കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇരുന്ന് കഴിക്കുന്ന കണ്ടിട്ട് കൊള്ളാം അല്ലേ നിങ്ങളും കണ്ടോ ഞാൻ മാത്രം കണ്ടാൽ പറ്റുന്നില്ല അടിപൊളി ആ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു ചേട്ടൻ എനിക്ക് നമ്മുടെ ഫുഡാണോ പോട്ടെ ശശി ഏത് വേറെ സ്ഥലത്തോട്ടായിരുന്നു പോട്ടെ സാറല്ല തളരെതിരാണ് കുട്ടി തളരെ ആരും കണ്ടില്ലായിരുന്നു ആ ഞാൻ വിളിച്ചു നമ്മുടെ ഫുഡാണ് പോട്ടെ എന്നാലും അങ്ങോട്ടൊക്കെ നോക്കി നല്ല കായൽ ഇങ്ങനെ ഒരു ബോട്ടും കൂടെ ഉണ്ടായിരുന്നു പൊളി സെറ്റപ്പായിരുന്നു എന്നെ ആഹാ അടിപൊളി ഞാൻ അങ്ങ് വിഷമിച്ചിരിക്കായിരുന്നു ലേറ്റായപ്പം എന്തൊക്കെയാ കേട്ടത് അപ്പം ഇത് കണവ കൂന്തൽ ഓക്കെ ഞണ്ട് ഞണ്ട് അടിപൊളി ചെമ്മീൻ ചെമ്മീൻ താറാവ് കപ്പ കപ്പ അത് മുയലി മുയലി ചിക്കൻ 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 മുളക് ഇത് പോർക്ക് ഓക്കെ താങ്ക് യു അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് ഓക്കെ അപ്പൊ ഞാൻ ഓരോന്നും ടേസ്റ്റ് ഓക്കെ ഓക്കെ കുടിക്കാൻ ഇച്ചിരി വെള്ളം കൂടെ തരുമായിരുന്നെങ്കിൽ സൂപ്പർ അടിപൊളി ഓ വാഴയിലയില് നമ്മൾ തന്നെ തുറന്ന് കഴിക്കണം ചേട്ടൻ്റെ പേരെന്തോ ദിനേശ് ഇവിടെ വർക്ക് ചെയ്യുന്നതാണോ കുറെ നാളായിട്ട് ഇവിടുത്തെ ഇതൊന്നും ഒത്തിരി പേര് വരുന്നുണ്ടല്ലേ ഇവിടെ കഴിക്കാൻ കുറെ യൂത്ത് ആണ് കൂടുതലും ആ ഓക്കെ ഞാനപ്പം ആ ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും എൻ്റെ ഫാമിലി ആയിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും ഇതിപ്പോൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാലേ ഇനി അല്ലാതെ ദിവസം കാരണം ഫുഡ് ഇഷ്ടമാണ് എല്ലാവർക്കും കൂടുതലും ഷാപ്പ്
ആണല്ലേ. ആ ഇന്നിപ്പോ സൺഡേ അല്ലാത്തതുകൊണ്ട് എന്നാലും ഉണ്ടല്ലോ. അടിപൊളി. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം നമ്മുടെ നെട്ടൂർ തന്നെയാണ്. നെട്ടൂർ ഷാപ്പ് എന്ന് പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയാം. നെട്ടൂർ ഷാപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും സ്ഥലം കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നേരെ നെട്ടൂർക്ക് വരിക. നെട്ടൂർ ഷാപ്പ് എന്ന് ചോദിച്ചാൽ ആരായാലും പറഞ്ഞുതരും, അടിപൊളി ഫുഡായിരിക്കും. ആ ഓക്കെ, അടിപൊളി തന്നെ. കണ്ടിട്ട് തന്നെ എനിക്കൊരു രക്ഷയില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഫുഡ് എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഏത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഞണ്ടുണ്ട്, കൂന്തൽ. കൂന്തലിൽ ചിലർ കണവ പറയും കേട്ടോ, കണവ, ചെമ്മീൻ, താറാവ്, പന്നി. പന്നി കഴിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ വീട്ടിൽ ചിലരൊക്കെ പന്നി കഴിക്കുന്നതൊക്കെ പറയുമ്പോൾ, ഫാമിലീസിൽ പന്നി എന്നൊക്കെ പറയും. പക്ഷേ പന്നി ഭയങ്കര ടേസ്റ്റാണ്. അത് ചിക്കൻ, പിന്നെ കരിമീൻ നല്ല വാഴയിലയിൽ പൊള്ളിച്ചതുണ്ട്, കപ്പയുണ്ട്, അപ്പമുണ്ട്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇത്രയും ഞാൻ ഒറ്റയ്ക്ക് തിന്നുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ കൂടെ രണ്ട് സാധനം, മൂന്ന് പേരും കൂടെ ഉണ്ട്. ക്യാമറയുടെ പുറകിലാണെന്നേ ഉള്ളൂ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരും കൂടെ കഴിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ തലയായിരിക്കും. ഓക്കെ, വെയിറ്റ് ചെയ്ത് നിൽക്കുക, അറ്റാക്ക് ചെയ്യുക. എന്തൊന്നും ഉള്ള വ്ളോഗ് കഴിഞ്ഞിട്ടാണ് എല്ലാത്തിനും കയറി ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഏത് നമ്മൾ ചൂസ് ചെയ്യും, ഏത് കഴിക്കും? പുട്ടോ, കപ്പ, ആ പോർക്ക്. ഞാനത് പുട്ടോ. നമുക്കപ്പം ഏഞ്ചൽ പറഞ്ഞേക്കുന്നത് പോർക്ക് കഴിക്കാനാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് പോർക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എടുത്ത് കുറച്ച് പോർക്ക് എടുത്ത് അടിപൊളി. സൂപ്പർ. സത്യം പറഞ്ഞാൽ ഇത്രയും സന്തോഷം വേറെ എന്തിലാണ് കിട്ടുക അല്ലേ? ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതിനും ഇതിനു വേണ്ടി അല്ലേ? അടിപൊളി. ഒരു രസം ഇട്ടാ പോർക്ക്, അസാധ്യ ടേസ്റ്റ്. പണ്ട് മസാലയൊക്കെ അടിപൊളി. ഇവർ പുറത്തുനിന്ന് ഒരു മസാല ഇവർ വാങ്ങിക്കുന്നില്ല. നമ്മളിപ്പോൾ കടയിൽ പോയിട്ടൊരു പെപ്പർ പൗഡറൊക്കെ വാങ്ങിക്കില്ലേ, ഇതെല്ലാം ഇവർ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്ന മസാല. അതിൻ്റെ ശരിക്കും അത് വായിൽ വെക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. കപ്പയും പോർക്കും കൂടെ കഴിച്ചോളാം. ആ കപ്പയുടെ കൂടെ ആയിട്ടോ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് വന്നു, കാരണം ആ കാന്താരിമുളകിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യു മസ്റ്റ് കം ഹിയർ. നെട്ടൂർ ഷാപ്പ് അടിപൊളി. അപ്പോൾ എടുത്ത് താറാവ് കറി ഇങ്ങനെ എടുത്ത് ഓ എൻ്റെ ദൈവം, എനിക്ക് മേല, ഞാൻ എന്തേ വരാൻ താമസിച്ചു. അടിപൊളി. ഇതിന് എൻ്റെ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആട്ടോ. അത് മപ്പാസിൻ്റെ ആ ഒരു തേങ്ങാപ്പാലും അടിപൊളി. അടുത്തായിട്ട് നമുക്ക് കൂന്തൽ അഥവാ കണവ ട്രൈ ചെയ്യാം. അതിനോട് നമുക്ക് കപ്പ കഴിക്കാം. ഇത് നല്ല മസാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. സൂപ്പർ. നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ടല്ലേ ഇത് കട്ട് ചെയ്യുന്നത്, ഇത് കണ്ടോ സ്ട്രെയിറ്റ് ആണ്. ഇതും അടിപൊളി. എനിക്ക് തോന്നുന്നു ഇവിടെ ഹൈലൈറ്റ് മുഴുവൻ കാന്താരി ഉണ്ടോ. മുളക്, എനിക്ക് തോന്നുന്നു കള്ള് ഷാപ്പായിരിക്കും. മുളക് കള്ള് കൊടുക്കുന്ന കുറച്ച് എരിയൊക്കെ വേണം ഞാൻ കേട്ടിട്ടുണ്ട്. കള്ള് ഷാപ്പിലെ കറികൾക്ക് ഇച്ചിരി എരി കൂടുതലാണെന്നൊക്കെ പറയില്ല. അതാണ്. ഇനി എന്താ കഴിക്കാം? ഇനി നമുക്ക് ചിക്കൻ മുളകായി ഉണ്ട്, കൊഞ്ച് റോസ്റ്റ് ഉണ്ട്. കൊഞ്ച് റോസ്റ്റ് കഴിക്കുക അല്ലേ. വാ, മാറിയിരിക്കുക കൊച്ചു കള്ളൻ. ഹലോ. അടിപൊളി. ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ. ഞാനന്ന് നമ്മളെ പാലായിൽ ഒരു ബ്ലോഗ് ചെയ്തില്ലേ, നല്ല. അതിനുശേഷം ഒരുപാട് പേര് അവിടെ പോയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഞങ്ങൾ ഇവിടെ പോയി കഴിച്ചു, സൂപ്പർ ഫുഡാണെന്നൊക്കെ. അത്രയും തന്നെ ഗ്യാരണ്ടി ഇതിനുണ്ട് കേട്ടോ, സൂപ്പർ ഫുഡ്. ഇങ്ങനെ ചിക്കൻ മുളകായി ട്രൈ ചെയ്ത് നോക്കാം. അമ്മേ, അത്യാവശ്യം നല്ല എരിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റ്. എനിക്ക് പൊതുവേ എരിയോട് താല്പര്യമുള്ള അപ്പവും ചിക്കൻ മുളകായും കഴിക്കാം അല്ലേ. ചേച്ചി സവോള ഇട്ട് മറിച്ചല്ലോ. നല്ലതായിട്ട് അരപ്പൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അടിപൊളി. ഉം
ചിക്കൻ ഒരു നല്ല മുളകായിട്ടുണ്ട്. അടിപൊളി ചിക്കൻ മുളകായി സൂപ്പർ ടേസ്റ്റ്. നല്ല ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ഇവരുടെ കൂട്ട് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല, ഞാൻ നൈസായിട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇവരുടെ സ്പെഷ്യൽ കൂട്ടാണ്. പക്ഷേ കൊള്ളാം. പിന്നെ അവരുടെ ട്രേഡിങ് സീക്രട്ട് അല്ലേ അല്ലേ, നമ്മളവിടെ പോയി ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു രക്ഷയില്ല, സൂപ്പർ. ഇത് മുഴുവൻ ഞാൻ കഴിച്ച് തീർക്കും. അടിപൊളി. എന്തായാലും ഇതുവരെ കഴിച്ചതെല്ലാം സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ എന്ന് വേണം പറയാം. താറാവൊക്കെ ഒരു രക്ഷയില്ല, എല്ലാം ഒന്ന് കറങ്ങിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് താറാവിലേക്ക് വരാം. വാട്ട് ഇസ് നെക്സ്റ്റ്? വെണ്ടുണ്ട്, കരിമീൻ പൊള്ളിച്ചതുണ്ട്. ഏത് കഴിക്കും? കൺഫ്യൂഷൻ. കരിമീൻ ഒന്ന് തുറന്ന് നോക്കിയാലോ, ഇതങ്ങ് അടഞ്ഞിരിക്കുകയല്ലേ. ആ കാണാൻ തന്നെ ഒരു ബ്യൂട്ടി ആയിട്ടുണ്ട്, അടിപൊളി. ശരിക്കും ഇവർ തീയിലൊന്നും അല്ല കേട്ടോ, നമ്മളവിടെ കണ്ടില്ലായിരുന്നോ? ഞാൻ ആദ്യം കാണിച്ചത് തീയിലിട്ടല്ല, പൊള്ളിക്കുവാ ശരിക്കും കരിമീൻ. ഞാൻ അന്ന് എപ്പോഴോ കരിമീൻ കഴിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, കരിമീൻ കഴിക്കുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കണം, കാരണം അതിൻ്റെ മുളക് പോയാൽ ചേ മുളകെന്ന്. അപ്പോൾ ഈ മുളക് പറഞ്ഞ് 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 തീർന്നു. നീ പടുത്തിട്ടുള്ളൊരു മുള്ള് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാ, വലിയ മുള്ളല്ലേ. അപ്പോൾ കരിമീൻ കഴിക്കുമ്പോൾ കാല പുറകെ നിൽക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഞെക്കി 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 കഴിക്കണം. പോളീസ് സാധനം ക്യാഷ് കിട്ടിയിട്ടുണ്ടവർ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല കരിമീൻ പൊളിച്ചത്. അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടെ സ്റ്റക്കായിപ്പോയി. ഉമ്മ എനിക്കിതിനോട് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇത് ഞാൻ തരൂല. ഇനി നമ്മൾ ലാസ്റ്റ് കഴിക്കാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്തുകൊണ്ട് ഞാൻ ഈ ഡിഷ് ലാസ്റ്റാക്കിയത്. എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്കിത് കഴിക്കാൻ അറിഞ്ഞൂടാ. സാറിന് ഞണ്ടൊക്കെ മേടിക്കുവാണെങ്കിൽ അമ്മ ഇതിങ്ങനെ പൊട്ടിച്ച് ഇതിനകത്തുനിന്ന് എന്തോ അല്ലേ എടുക്കുന്നത്, പണ്ട് എങ്ങനെയൊക്കെ ഇത് പൊട്ടിക്കുന്നു. ബാ ബാ തിണ്ടടി വരുന്നില്ലേ, നാണം കൊടുത്തത് തന്നെ കുറച്ചേ വരുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഈ സാധനം ഇവർക്ക് പൊട്ടിച്ചിട്ടൂടേ അമ്മേ. ശരിക്കും ഇത് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ആരെങ്കിലും പൊട്ടിച്ച് തരുകയാണ് പതിവ്. ഇതിപ്പോൾ ഒറ്റയ്ക്ക് വന്നും പോയി പൊട്ടിക്കാനും അറിയത്തില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചാറെങ്കിലും നക്കി നോക്കണം. രണ്ട് കൈ കൊണ്ടൊക്കെ തിരുന്ന ലോകത്ത് ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. ഞാനേ കിട്ടി ഫൈനലി, വാങ്ങോട്ടോ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ വേണ്ട നിന്ന പോലെ ഇരിക്കുക, രണ്ട് കയ്യിലും സാധനങ്ങളൊക്കെ ആയിട്ട്. എനിവേ ഇനി ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യുക, കാരണം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് സാധനങ്ങളിലേക്ക് ഒന്ന് അറ്റാക്ക് നടത്താൻ. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ പിള്ളേർക്ക് കൊടുക്കും. ഞാനൊരു ദുഷ്ടയാണ് നിങ്ങൾ വിചാരിക്കില്ല, ഞാൻ അവർക്ക് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. എന്തായാലും ഞണ്ട് ഞാൻ കംപ്ലീറ്റ്ലി കൊടുത്തു, ഞാൻ എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് ഇല്ലാന്ന് വിചാരിക്കില്ല, ടേസ്റ്റ് ഉണ്ടോ. പക്ഷേ എനിക്കത് കഴിക്കാൻ അറിഞ്ഞൂടാ, പറ്റുന്നില്ല എന്നെ കൊണ്ട്. ഐ ട്രൈഡ്. എനിവേ പോട്ടെ, വിഷമിക്കണ്ട. വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് ഞാൻ ഇനി അടുത്തതായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ലവ് യു ഓൾ.